സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നും രണ്ടും പ്രതികളായ സരിത്തും സ്വപ്ന സുരേഷും മന്ത്രി കെ ടി ജലീലിനെയും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ എം ശിവശങ്കറിനെയും വിളിച്ചതിന്റെ ഫോൺ രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഏപ്രിൽ ഇരുപത് മുതൽ ജൂൺ ഒന്ന് വരെയുള്ള ഫോൺ സംഭാഷണത്തിന്റെ രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് സംഭാഷണത്തിന്റെസിലെ മുഖ്യപ്രതിയായ സരിത്ത് ഏപ്രിൽ ഇരുപത് മുതൽ ജൂൺ ഒന്ന് വരെ ഒൻപത് തവണ എം ശിവശങ്കറിനെ വിളിച്ചതായി രേഖകളിൽ നിന്നും വ്യക്തമാകുന്നു ശിവശങ്കർ തിരിച്ചും വിളിച്ചിട്ടുണ്ട് ഇതിൽ ഒരു ഫോൺ കോളിന്റെ ദൈർഘ്യം എഴുന്നൂറ്റി സെക്കൻഡ് വരെയാണ് സരിത്ത് അറസ്റ്റിലാവുന്നതിന്റെ തൊട്ടുമുൻപും ഇരുവരും തമ്മിൽ സംസാരിച്ചു രേഖകളും ഇതിലുണ്ട് സ്വപ്ന സുരേഷിന്റെ കോൾ ലിസ്റ്റിൽ മന്ത്രി കെ ടി ജലീലിന്റെ നമ്പറും ഉൾപ്പെട്ടിട്ടുണ്ട് അതേസമയം സ്വപ്നയുമായി സംസാരിച്ചതായി മന്ത്രി ജലീൽ സമ്മതിച്ചു കോൺസിൽ ജനറലിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വപ്നയുമായി സംസാരിച്ചതെന്നാണ് കെ ടി ജലീൽ പറയുന്നത് ഇതിന്റെ തെളിവായി ടെലിഫോൺ സംഭാഷണത്തിന്റെ സ്ക്രീൻഷോട്ടും മന്ത്രി മാധ്യമങ്ങൾക്ക് നൽകി റംസാൻ കാലത്ത് സാധാരണ ഭക്ഷ്യ കിറ്റ് കൊടുക്കാറുണ്ട് കഴിഞ്ഞ മെയ് ഇരുപത്തിയേഴിന് യു എ ഇ ജനറലിന്റെ ഔദ്യോഗിക ഫോണിൽ നിന്നും തനിക്കൊരു സന്ദേശം വന്നു തങ്ങളുടെ കയ്യിൽ ഭക്ഷണ കിറ്റുകളുണ്ട് എവിടെയെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അറിയിക്കണം എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക എന്ന് ചോദിച്ചു തുടർന്നാണ് സ്വപ്ന നിങ്ങളുമായി ബന്ധപ്പെടുമെന്ന് കോൺസുല ജനറൽ മെസ്സേജ് ജനറൽ പറഞ്ഞതനുസരിച്ചാണ് അവരുമായി ബന്ധപ്പെടുന്നത് ആയിരത്തോളം ഭക്ഷണ കിറ്റുകൾ കിട്ടുകയും വിതരണം ചെയ്യുകയും ചെയ്തതായും പറഞ്ഞു ജൂൺ മാസത്തിൽ ഒൻപത് തവണയാണ് സ്വപ്ന മന്ത്രിയെ വിളിച്ചത് കൂടാതെ പ്രതികൾ പലതവണ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുമായും സംഭാഷണം നടത്തിയ രേഖകളും പുറത്തു വന്നിട്ടുണ്ട് സ്വപ്നയെ കോൺസുലേറ്റിൽ നിന്നും പുറത്താക്കിയത് അറിഞ്ഞില്ലെന്നും അസമയത്ത് താൻ സ്വപ്നയുമായി സംസാരിച്ചിട്ടില്ലെന്നും കെ ടി ജലീൽ വിശദീകരിച്ചു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായ നാസർ സരിത്ത് ഓഫീസിൽ വന്നിട്ടുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു സ്വർണ്ണക്കടത്ത് പിടികൂടുന്നതിന് മുൻപ് ജൂൺ സി സ്വർണം വന്നുവെന്ന് എൻ ഐ എ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഈ തീയതികളിൽ സരത്തും സ്വപ്നയും യുഎ കൌൺസിലേറ്റിലെ അറ്റാഷയെ നിരന്തരം വിളിച്ചതിന്റെ രേഖകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സ്വപ്ന ഒളിവിൽ പോകുന്നതിന് മുൻപ് സെക്രട്ടേറിയറ്റിന് സമീപം ഉണ്ടായിരുന്നുവെന്ന് സാധൂകരിക്കുന്നതിന്റെ ടവർ ലൊക്കേഷനും എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന് സമീപത്തെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ സ്വപ്നയുടെ ഭർത്താവ് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തിരുന്നു എന്ന വിവരവും ലഭിച്ചിട്ടുണ്ട് അതേസമയം ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് ശിവശങ്കർ തിരുവനന്തപുരത്തെ കസ്റ്റംസ് ഓഫീസിൽ ഹാജരായി ന്യൂസ് ഡെസ്ക് കൌദി ടി